വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജീവന്റെ ജീവനായ രണ്ട് വയസ്സുള്ള മകളെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ അമ്മ ജീവനൊടുക്കിയ വാർത്തയാണിപ്പോൾ വർക്കലയിലെ നാട്ടുകാരെ ആകെ സങ്കടത്തിലാട്ടിയിരിക്കുന്നത് വർക്കല ചെറിയന്നൂരിലാണ് അമ്മയെയും കുഞ്ഞിനെയും ഭർത്തൃഗ്രഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കല്ലുമല കുഞ്ഞിന്മേൽ കോളം എസ് എസ് നിവാസിൽ ഇരുപത്തിരണ്ടുകാരിയായ ശരണ്യ രണ്ടര വയസ്സുള്ള മകൾ നക്ഷത്ര എന്നിവരാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഭർത്താവ് കണ്ടത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് വിവരം പുറത്തെറിഞ്ഞത് വാമനപുരം പേടിക്കുളം സ്വദേശിയാണ് ശരണ്യ ശരണ്യയുടെ മാതാവ് മരിച്ചിട്ട് പതിനെട്ട് വർഷമായി ശരണ്യയുടെ മുത്തശ്ശിയുടെ സംരക്ഷണത്തിലാണ് ശരണ്യ വളർന്നത് വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി സ്വകാര്യ ബസ് ഡ്രൈവറായ സുജിത്താണ് ശരണ്യയുടെ ഭർത്താവ് സ്ഥിരമായി മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് സുജിത്തിന്റെ പതിവാണെന്ന് നാട്ടുകാരും പോലീസും പറയുന്നു സംഭവ ദിവസവും ഉച്ചയോടെ ശരണ്യയുമായി സുജിത്വ വഴക്കിട്ടിരുന്നു ജോലിക്കു പോകാതെ വീട്ടിലിരുന്ന് മദ്യപിച്ചു സുജിത്വ വഴക്കിട്ട ശേഷം ഇറങ്ങിപ്പോയി വൈകുന്നേരം അഞ്ചരയോടെ തിരികെ എത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു സുജിത്വ വാതിൽ ചവിട്ടിപ്പൊളിച്ച അകത്തു കയറിയപ്പോൾ ഭാര്യയും കുഞ്ഞും വെള്ളമുണ്ടിൽ ഉത്തരത്തിൽ ഹുക്കിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് മുണ്ടിന്റെ ഇരുതലപ്പിലുമായിട്ടാണ് ഇവർ തൂങ്ങിയത് ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എല്ലാം കഴിഞ്ഞിരുന്നു ശരണ്യയുടെ ദേഹമാസകലം അടിയേറ്റു മുറിവുണ്ടായിരുന്നു കുഞ്ഞിനെ കെട്ടിതൂക്കിയ ശേഷം ശരണ്യയും തൂങ്ങി മരിക്കുകയായിരുന്നു പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമാണിത് ആത്മഹത്യാക്കുറിപ്പ് മുറിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് ഭർത്താവിൽ നിന്ന് നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവെന്ന് ശരണ്യയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് തുടർന്ന് സുജിത്തിനെ പോലീസ് പിടികൂടി ശരണ്യയുടെയും കുഞ്ഞിൻ്റെയും സംസ്കാരം രാമപുരത്തെ വീട്ടിൽ നടന്നു സ്ഥിരം മദ്യപാനിയായ സുജിത് പതിവായി വീട്ടിൽ വഴക്കും കലഹവും ഉണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാരും അയൽവാസികളും പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി